ഭക്ഷണ നിയമങ്ങളെക്കുറിച്ച് അല്പം കൂടെ നമുക്ക് ധ്യാനിക്കാം. സദൃശ്യവാക്യങ്ങൾ 23:1, നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ, അത് നമുക്കൊന്ന് വെട്ടിച്ചുരുക്കിയിട്ട് നീ ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്ന് ഇന്ന് ചിന്തിക്കാം. ഇതിന് ഏറ്റവും നല്ലൊരു സംസ്കാരം ഈ ഭൂമിയിൽ കാട്ടിത്തന്നത് കർത്താവായ യേശുവാണ്. അവനപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി. അവനപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി. അവനപ്പമെടുത്തു ദൈവത്തെ വാഴ്ത്തി പങ്കിട്ടു കൊടുത്തു. ഇതെല്ലാം കൂടെ ചേർത്താൽ ഒന്നാമത്തെ കാര്യം, ഭക്ഷണത്തിനിരിക്കുമ്പോൾ ദൈവത്തെ ഓർക്കണം, ദൈവത്തെ സ്തുതിക്കണം, വാഴ്ത്തണം, മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ ഓർക്കണം. അവനപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി കൊടുത്തു. എല്ലാവർക്കും കൊടുക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല, ചിലർക്കെങ്കിലും കൊടുക്കാൻ ഒരു ഓർമ്മ മനസ്സിൽ വരട്ടെ. അപ്പോൾ അപ്പം, ഫുഡ് എപ്പോൾ കിട്ടിയാലും ദൈവത്തെ ഓർക്കണം. എന്തുകൊണ്ട്? ഭക്ഷണം ഇല്ലാത്ത മനുഷ്യർ ലക്ഷക്കണക്കിന് ഇപ്പോഴും ഭൂമിയിലുണ്ട്. നമുക്ക് എത്ര മനോഹരമായ ഭക്ഷണമാണ് ലഭിച്ചത്, രുചികരമായ ഭക്ഷണമാണ് ലഭിച്ചത്. ഭക്ഷണത്തെ പുച്ഛിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭക്ഷണം വേസ്റ്റാക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹോട്ടലിൽ പോയി ഒത്തിരി ഓർഡർ ചെയ്തിട്ട് കളഞ്ഞേച്ച് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ടാറ്റായുടെ ജീവിതത്തിലെ ഒരു കഥ വാട്സപ്പിൽ വന്നു, ശരിയാണോന്നറിയില്ല. ഏതോ വിദേശ രാജ്യത്ത് താനും തൻ്റെ ടീമിലെ 1-2 അംഗങ്ങളും കൂടെ യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെയോ ഫുഡുകൾ അങ്ങ് ഓർഡർ ചെയ്തു. അവർക്കൊന്നും പിടിച്ചില്ല, ഇച്ചിരി മാത്രം കഴിച്ചിട്ട് അവിടെ വെച്ചിട്ടു. ബില്ല് ചെയ്യാൻ ചെന്നപ്പോൾ പറഞ്ഞു, കഴിക്കുന്ന ഫുഡിൻ്റെ ബില്ലിൻ്റെ ഇരട്ടി വരും വേസ്റ്റാക്കുന്ന ഫുഡ്. വായിച്ചതാണേ. അവർ കുറേയൊക്കെ വഴക്കുണ്ടാക്കാൻ നോക്കിയപ്പോൾ ടാറ്റ ബുദ്ധിയുള്ളവനും ലോകപരിചയമുള്ളവനായതുകൊണ്ട് പറഞ്ഞു, കറക്റ്റാണ് ആ പറഞ്ഞ പ്രമാണം, പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു. അതായത് നിങ്ങൾ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു, അതിന് 75. നിങ്ങൾ ആ മസാല ദോശ കഴിക്കാതിരിക്കുകയാണെങ്കിൽ 150 രൂപ കൊടുക്കണം. നിങ്ങൾ വേസ്റ്റാക്കാൻ പാടില്ല, അത് ആ രാജ്യത്തിൻ്റെ നിയമമാണത്രേ. എനിക്കറിഞ്ഞുകൂടെ ഏത് രാജ്യമാണെന്നൊന്നും നാളുകൾക്ക് മുമ്പ് വായിച്ചൊരു കാര്യം. അപ്പം ഭക്ഷണം വേസ്റ്റാക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാമല്ലോ, വേണ്ടത് വാങ്ങാവുള്ളൂ. പിന്നെ നിർബന്ധിച്ച് ഒരാളുടെ പ്ലേറ്റിൽ കൊണ്ടുവന്ന് ഇടുന്നവരുമുണ്ട്. അപ്പം ഇതെല്ലാം ഭക്ഷണത്തോട് കാണിക്കുന്ന അവഗണനയും അനാസ്ഥയും അനാദരവുമാണ്. നമുക്ക് അതിനെയൊക്കെ ഒന്ന് ജയിക്കണം. ഭക്ഷണം എന്ന് പറയുമ്പം പെട്ടെന്ന് ദൈവത്തെ ഓർക്കണം. ഓക്കെ, ഫുഡ് തന്നതിന് നന്ദി. അതിനപ്പുറത്തേക്ക് പോയാലോ? അതിനപ്പുറത്തേക്ക് പോയാൽ ഈ ഫുഡ് കൈകൊണ്ടെടുത്ത് കഴിക്കാൻ പറ്റാതെ സ്പൂൺ കൊണ്ടെടുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? സ്പൂൺ കൊണ്ടെടുക്കാൻ പറ്റാഞ്ഞിട്ട് പേരൻസോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അടുത്ത് നിന്ന് കോരി കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതിന് നന്ദി പറയണം. ലഭിച്ചതിന് നന്ദി, കഴിക്കാൻ സാധിക്കുന്നതിന്. 3, അത് ദഹിക്കുന്നതിന് നന്ദി. ഇതിങ്ങനെ വായിലോട്ട് വെച്ചതേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ എന്തെല്ലാം പ്രോസസ്സിങ്ങാണ് നടക്കുന്നത്. അതിനകത്ത് ചില അസാധനങ്ങൾ, ആസിഡൊക്കെ ആഡ് ചെയ്ത് തമ്പുരാൻ താഴോട്ട് വിടുന്നത്, അത് ചെല്ലേണ്ടിടത്തൊക്കെ ചെന്ന് ചില പരിപാടിയൊക്കെ ചെയ്ത് അരച്ച് പൊടിച്ച് ബ്ലഡിലേക്കൊക്കെ വിട്ട് വേസ്റ്റ് വേറെ വഴിക്ക് വിട്ട്, എന്തൊരു പ്രോഗ്രാമിങ്ങാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കാണ്, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഫുഡ് പ്രോസസ്സിങ്ങിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം, നന്ദി പറയണം. ഇങ്ങനെ ഭക്ഷണത്തിന് നാം നന്ദിയുള്ളവരായിരിക്കും.
വിനയമുള്ളവരായിരിക്കുക. നമ്മുടെ ആയുസ്സിൽ ചിലർക്കെങ്കിലും ഒരു നേരത്തെ നല്ല ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. എൻ്റെ സ്നേഹിതന്മാരായ ദൈവദാസന്മാരിൽ ചിലരെ എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര റെസ്പെക്റ്റാണ്. അവരനേകർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, എപ്പോഴും കൊടുക്കുകയാണ്. അവരുടെ ആ നല്ല മനസ്സും നല്ല സ്വഭാവവും ആദരിക്കപ്പെടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം ഇനിയും കാണുമ്പോൾ ഓർക്കണം. നീ ഭക്ഷിക്കുമ്പോൾ, അതെ, ഭക്ഷണം കയ്യിലോട്ട് കിട്ടുമ്പോൾ ദൈവത്തെ ഓർക്കുക. കിട്ടിയതിന് നന്ദി പറയും, കഴിക്കാൻ സാധിച്ചതിന് നന്ദി പറയും. അത് ദഹിച്ച് രോഗം വരാതെ അസുഖം വരാതെ ഇരിക്കാൻ പ്രത്യേക സ്തോത്രം ചെയ്യും. ഗോഡ് ബ്ലെസ് യു.